ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും രാത്രി ഡിന്നറിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് കറിയാണ്. നമുക്ക് കുക്കറിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. അധികം ഇൻഗ്രീഡിയൻസും വേണ്ട, അധികം സമയവും വേണ്ട. നമ്മളെല്ലാം റെഡിയാക്കി കുക്കറിലേക്ക് വയ്ക്കുക. കുക്കറിൽ പ്രഷർ വന്നു കഴിയുമ്പോൾ, വിസിൽ വന്നു കഴിയുമ്പോൾ കറി റെഡിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഗ്രീൻ പീസ് കറി റെഡിയാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. എളുപ്പമാണോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഗ്രീൻ പീസ് കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. 3/4 കപ്പ് ഗ്രീൻ പീസ് ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ 8 മണിക്കൂർ സോക്ക് ചെയ്തെടുക്കുക. അതിലേക്ക് 2 മീഡിയം സവാള എടുത്തിട്ടുണ്ട്, 1 തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, 1 പീസ് ഇഞ്ചി, 4-5 അല്ലി വെളുത്തുള്ളി. വെളുത്തുള്ളി എന്താണെന്ന് വെച്ചാൽ വലിയ അല്ലിയാണെങ്കിൽ 3 എണ്ണം മതി, ചെറിയ അല്ലി ആകുമ്പോൾ 5-6 അല്ലി എടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ സവാളയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവാള നീളത്തിൽ കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുത്തു. അതുപോലെ തന്നെ പച്ചമുളക് ഒന്ന് ചരിച്ച് കട്ട് ചെയ്തെടുത്തു. തക്കാളി ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തു. ചതച്ച് തന്നെ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്ക് നമ്മുടെ കറി തയ്യാറാക്കി തുടങ്ങാം. ഇപ്പോൾ നമ്മളൊരു കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഒരു കറി ചെയ്യാം, മറ്റുള്ള ഓയിലും ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണയിൽ ചെയ്യണം കൂടുതൽ ടേസ്റ്റ്. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങട്ടെ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, സവാള ആദ്യം ചേർത്ത് കൊടുക്കാം. സവാളയുടെ കൂടെ തന്നെ പച്ചമുളക്, അതുപോലെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി, ഇത്രയും ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാളയുടെയും ഇഞ്ചി വെളുത്തുള്ളിയുടെയും ഒക്കെ ഒന്ന് കളറ് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് കളറ് മാറി വരട്ടെ. അപ്പോൾ നമ്മുടെ സവാളയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്തിട്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസിനും നമ്മുടെ മസാലയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം വേണം നമുക്ക് നമ്മുടെ മസാലപ്പൊടികൾ ചേർക്കാനായിട്ട്. ഇപ്പോൾ തക്കാളിയും കൂടി ഒന്ന് ഉടഞ്ഞു വരട്ടെ. അതുവരെ 1 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് ഉടഞ്ഞു പോകണ്ട, എങ്കിലും തക്കാളി ഒന്ന് കുക്കായി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ചേർത്താണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ചൂടാക്കി റെഡിയാക്കി വെച്ചോളൂ. അപ്പോൾ നമ്മുടെ തക്കാളിയും ഒന്ന് ഉടഞ്ഞു വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. ഇത്രയും ചേർത്ത് 1 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ മസാലപ്പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടികൾ കരിഞ്ഞു പോകരുത്. തക്കാളിയൊക്കെ ഉള്ളതുകൊണ്ട് കരിഞ്ഞു പോയില്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക, ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്. പൊടികളൊന്ന് കുക്കായി വരട്ടെ. ഇത് വളരെ എളുപ്പമാണ് ഈ ഒരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാനായിട്ട്. കുക്കറിൽ ഇതുപോലെ തയ്യാറാക്കുമ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഗ്രീൻ പീസിൻ്റെ കുക്കിംഗ് ടൈം അനുസരിച്ച് 2-3 വയസ്സിൽ ചില ഗ്രീൻ പീസ് 1 വയസ്സിൽ കുക്കായി കിട്ടും, ചില ഗ്രീൻ പീസ് 2-3 വയസ്സിൽ വരുമ്പോൾ കുക്കായി കിട്ടും. അതനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരാം. അത് മാത്രമേ ഒന്ന് ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ പീസ് നന്നായിട്ട് കുക്കായി ഉടഞ്ഞു വരണം എന്നുണ്ടെങ്കിൽ 2-3 വയസ്സിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചില ഗ്രീൻ പീസ്, നമ്മുടെ കയ്യിലുള്ള ഗ്രീൻ പീസിൻ്റെ കുക്കിംഗ് ടൈം എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ കുക്കറിൻ്റെ വലിപ്പം അനുസരിച്ച് വ്യത്യാസം വരും. എനിക്ക് ഈ കുക്കറിലാണെന്നുണ്ടെങ്കിൽ 3 വയസ്സിൽ വരുമ്പോഴേ ഗ്രീൻ പീസ് കുക്കായി കിട്ടുള്ളൂ. എൻ്റെ ചെറിയ കുക്കറിലാണെന്നുണ്ടെങ്കിൽ 1 വയസ്സിൽ ഗ്രീൻ പീസ് കുക്കായി കിട്ടും. അതാണ് 2 കുക്കറും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഗ്രീൻ പീസും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി
മിക്സ് ചെയ്യാം. നമ്മൾ ഗ്രീൻ പീസിന് ആവശ്യമായ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം കുറച്ച് വെള്ളം ചേർക്കണം. എന്താണെന്ന് വെച്ചാല് ഞാനിപ്പോൾ 3 ദിവസം വരുന്നത് വരെയാണ് ഇത് വേവിക്കുന്നത്. അപ്പോൾ ഗ്രീൻ പീസ് കുക്കായി വരാൻ ആവശ്യമായിട്ടുള്ള ഞാനിപ്പോൾ 2¼ കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് 3 ദിവസം വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഹൈ ഫ്ലെയിമിലല്ല, മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് 3 ദിവസം വരുന്നത് വരെ വേവിച്ചെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറക്കാം. നമ്മുടെ ഗ്രീൻ പീസ് കറി ഇതാ റെഡി ആയിട്ടുണ്ട്. സവോളയൊക്കെ നന്നായിട്ട് കുക്കായി വന്നു. ഇനിയിപ്പോൾ നമുക്ക് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലോർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ വറവിട്ടെടുക്കണം എന്നുണ്ടെങ്കിൽ വറവിട്ടെടുക്കാം. ഞാനിപ്പോൾ വറവിട്ടൊന്നും എടുക്കുന്നില്ല. നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1-2 കാര്യങ്ങളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് ചേർക്കുന്നത് 1 പിഞ്ച് പഞ്ചസാര. നമ്മുടെ ആ തക്കാളിയുടെ പുളിയും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെയും മുളക് പൊടിയുടെ എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 പിഞ്ച് പഞ്ചസാര. പിന്നെ 1 ദണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇടിയപ്പത്തിന് കറിയായിട്ടാണ് ഈ ഒരു ഗ്രീൻ പീസ് കറി തയ്യാറാക്കുന്നത്. നിങ്ങൾ ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി കുറുകിയ രീതിയിൽ തയ്യാറാക്കി എടുത്തോളൂ. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് 1/2 കപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ കുറച്ചുകൂടി കുറുകിയിരിക്കും. ഇപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഗരം മസാലയുടെ ഫ്ലേവർ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ലാസ്റ്റ് മല്ലിയില ചേർത്ത് ഗാർണിഷ് ചെയ്യാം. അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ചേർക്കുന്നില്ല, ലാസ്റ്റ് ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളിത് തുറക്കുമ്പോൾ ഗ്രീൻ പീസ് കുക്കായിട്ടില്ലാന്നുണ്ടെങ്കിൽ 1-2 ദിവസത്തിൽ വരുന്നത് വരെ വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഗ്രീൻ പീസിൻ്റെ കുക്കിംഗ് ടൈം വ്യത്യാസം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. ഇപ്പോൾ ഇതിൽ ഗ്രീൻ പീസ് ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല, ആവശ്യത്തിന് കുക്കായിട്ടേ ഉള്ളൂ. കറക്റ്റാണ് കുക്കിംഗ് ടൈം. ഞാനപ്പോൾ പറഞ്ഞല്ലോ ഈ കുക്കറിൽ കുക്കായി വരുമ്പോൾ 3 ദിവസത്തിൽ വരും, 3 ദിവസത്തിൽ വേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറന്നു പോകരുത്. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ള കമൻറ്റ്സ് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് അതും കൂടെ ഒന്ന് എഴുതിയേക്കണേ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില മതി, ഒരുപാടൊന്നും വേണ്ട. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു 15-20 മിനിറ്റ് എങ്കിലും നമ്മൾ ഇതൊന്ന് ചൂട് കംപ്ലീറ്റ് മാറാൻ വേണ്ടി വെക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ചൂട് കംപ്ലീറ്റ് മാറിക്കഴിഞ്ഞിട്ട് കഴിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പോൾ ആദ്യം തന്നെ കറി റെഡിയാക്കി വെച്ചിട്ട് ചൂട് കംപ്ലീറ്റ് മാറിക്കഴിഞ്ഞിട്ട് നമ്മുടെ ചപ്പാത്തിയുടെ അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ ചേർത്ത് കഴിക്കുക. അപ്പോൾ ആദ്യം കറി റെഡിയാക്കിയിട്ട് ചപ്പാത്തിയും അപ്പവും ഇടിയപ്പം എന്താണെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുക. ബ്രെഡിൻ്റെ കൂടെ ആണെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.